എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അല്ലാഹു പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതാണ് എന്തിലും ഏതിലും പ്രധാനമായിരിക്കുന്നു. ഈ ദൗത്യ നിർവഹണത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് വാസ്തവത്തിൽ ജന്മദേശം പോലും കൈവിടേണ്ടി വന്നത്. ഹിറ ഗുഹയിൽ വെച്ച് പ്രവാചകത്വം ലഭിച്ചതു മുതൽ മക്ക വിടുന്ന നിമിഷം വരെ ഖുറൈശികൾ അതിഘോരമായിട്ടുള്ള പീഡനങ്ങളാണ് പ്രവാചകനും അനുയായികൾക്കുമെതിരെ അഴിച്ചുവിട്ടത്. അദ്ദേഹത്തിൻ്റെ സത്യവിശ്വാസപരമായിട്ടുള്ള ദൗത്യത്തിന് പ്രബോധന പ്രക്രിയയ്ക്ക് വലിയ തരത്തിലുള്ള വിഘാതങ്ങളാണ് അവർക്ക് ഖുറൈശികൾക്ക് ഉണ്ടാക്കി വയ്ക്കാൻ കഴിഞ്ഞത്. അവരുടെ പീഡനം അതിരൂക്ഷമായിരുന്നു എന്നതിനാൽ അറബ് ജനതയെ തൻ്റെ പ്രബോധനത്തിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനോ അതിനുള്ള വിശ്വാസത്തിലേക്ക് ആനയിക്കാനോ പ്രവാചകന് വേണ്ടുന്ന തരത്തിൽ കഴിഞ്ഞില്ല, വിചാരിച്ച പോലെ കഴിഞ്ഞില്ല. ചുറ്റും മർദ്ദനങ്ങളും പീഡനങ്ങളും നടക്കുമ്പോൾ ആർക്കാണ് മനസ്സിൽ സ്വസ്ഥതയുണ്ടാകുക? ആർക്കാണ് സത്യവിശ്വാസമാണെങ്കിൽ പോലും ഹൃദയത്തിനകത്തേക്ക് വിശ്വാസം ആ വിശ്വാസം കടത്തിവിടാനാകുക? വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർക്ക് യാതനകളും ദുരിതങ്ങളുമാണ് എപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. പലപ്പോഴും ജന്മദേശത്ത് സുഖതരമായിട്ട് കഴിഞ്ഞുകൂടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നാടുവിടേണ്ടിയും വന്നിട്ടുണ്ട്. സത്യവിശ്വാസത്തിൻ്റെ പേരിലുള്ളതാണെങ്കിലും ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളെ ഉല്ലംഘിക്കാൻ സാധാരണക്കാരായിട്ടുള്ള അറബ് ജനതയ്ക്ക് കഴിയാതെ പോയത് സ്വാഭാവികമാണ്. പുതുതായിട്ടുള്ളൊരു ഒരു വിശ്വാസത്തെ ഏറ്റുവാങ്ങുമ്പോൾ അവർ കൂടുതൽ സുരക്ഷിതത്വമല്ലേ അവരാവശ്യപ്പെടുക? അവർ കൂടുതൽ സന്തോഷം അനുഭവിക്കാനല്ലേ താല്പര്യപ്പെടുക? സത്യവിശ്വാസത്തിൻ്റെ ഭൂമികയിലേക്ക് പ്രവേശിക്കുമ്പോൾ തങ്ങൾ കൂടുതൽ കൂടുതൽ സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധമാണ് അവർക്ക് വരേണ്ടത്. അതല്ലെങ്കിൽ അവർ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് ചെയ്യുക. വിശ്വാസികളായവർക്ക് ഇസ്ലാം സ്വീകരിച്ചവർക്ക് സ്വന്തം വിശ്വാസത്തിന് ബലം കൂട്ടാൻ ഈ രീതിയിലുള്ള സുരക്ഷിതത്വം, ഇസ്ലാം നൽകുന്ന സന്തോഷം അത് ഉപകരിക്കും. ഇനിയും സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾ, പുറത്തു നിൽക്കുന്ന അറബ് ജനതയ്ക്ക് ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ ഇതിന് മുൻപ് പോയവർ അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും സന്തോഷവും അത് കാണുന്ന സമയത്ത് ഇനിയും ഇസ്ലാമിനെ ആശ്ലേഷിച്ചിട്ടില്ലാത്തവർക്ക് ആശ്ലേഷിക്കുവാൻ അതിന് ധൈര്യമുണ്ടാക്കുകയും ചെയ്യും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരെപ്പോഴും ഹൃദയ ദൗർബല്യമുള്ളവരായിരിക്കും, അവർ ഭീരുക്കളായിരിക്കും, അവർ സംശയാലുക്കളായിരിക്കും. ആയതുകൊണ്ട് തന്നെ ഒഴുക്കിനെതിരെ നീന്താൻ, ജീവിത നദിയുടെ ഒഴുക്കിനെതിരെ നീന്താൻ, അങ്ങനെ നീന്തിക്കയറാനുള്ള മനോബലം സാധാരണക്കാർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവില്ല. യസ്രീബിലെ തൻ്റെ വീടിനകത്തിരുന്ന് അവിടുത്തെ പ്രശാന്തമായിട്ട് അന്തരീക്ഷത്തിലിരുന്ന് പ്രവാചകൻ ഈ വക കാര്യങ്ങളാണ് ചിന്തിച്ചത്.
ദൗത്യത്തിൻ്റെ, തൻ്റെ മഹത്തായിട്ടുള്ള ദൗത്യത്തിൻ്റെ, ഇസ്ലാം പ്രബോധനത്തിൻ്റെ നയങ്ങൾ ഈ ഒരു ദേശത്ത് എപ്രകാരമായിരിക്കണം, അത് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. യസ്ലീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യസ്ലീമും ഏകദേശം ഒരു നവമായിട്ടുള്ള അനുഭൂതിയാണ് അവർക്കുള്ളത്. പക്ഷെ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വലുതായിട്ടുള്ളൊരു സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. വലുതായൊരു സ്ഥാനത്തിന് അദ്ദേഹം അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അർഹനായിരുന്നു. ഇന്നത്തെ നൂതനമായിട്ടുള്ള സാഹചര്യത്തിൽ, വർത്തമാനകാല സാഹചര്യത്തിൽ യസ്രീബ് മൊത്തം അടക്കി ഭരിക്കാൻ തന്നെ ആ ദേവദൂതന് എളുപ്പമായിരുന്നു. അതല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് വലിയൊരു വ്യാപാരിയാകാമായിരുന്നു. കാരണം അതിനനുസരിച്ചുള്ള സ്ഥലമാണ്, അതിനനുസരിച്ചുള്ള സാഹചര്യമാണ് യസ്രീബിലുണ്ടായിരുന്നത്. പ്രവാചകന് വ്യാപാരം നടത്താനുള്ള തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലല്ലോ. എന്നിട്ടും അധികാരങ്ങൾ, രാജാധികാരമോ സമ്പത്തോ അല്ലെങ്കിൽ വ്യാപാരമോ അല്ലെങ്കിൽ നേതൃസ്ഥാനമോ, അതിനെക്കുറിച്ചൊന്നും, അതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ആ ചിന്താപഥത്തിലേക്ക് കയറി വന്നില്ല. ആ മസ്തിഷ്കത്തിലേക്ക് അതൊന്നും കയറി വന്നില്ല. മറിച്ച് തൻ്റെ ദൗത്യം എന്താണ്, ഈ യസ്രീബിൽ, മദീനയിൽ, ഈ പുതിയ നഗരത്തിൽ, തന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ നഗരം, ആ നഗരത്തിൽ പ്രബോധനത്തിൻ്റെ മുന്നേറ്റം, അള്ളാഹുവിൻ്റെ ആദേശ ഉപദേശങ്ങളുടെ പ്രബോധനത്തിൻ്റെ മുന്നേറ്റം അത് എങ്ങനെയായിരിക്കണം, ആ ഒരു ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന ആളുകൾ, അവർക്ക് ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ശക്തിയുണ്ടാകണം. ആ വിശ്വാസത്തിൽ കടന്നു വരുന്നവർക്ക് ശാന്തി ഉണ്ടാകണം, സമാധാനമുണ്ടാകണം. ഇസ്ലാം അംഗീകരിക്കുന്നവർക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. മറ്റ് വിശ്വാസങ്ങൾ ഉള്ളവർ എത്രയോ സ്വാതന്ത്ര്യത്തോടെയാണ് അതാത് വിശ്വാസങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർബാധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കതിന് യാതൊരു തടസ്സങ്ങളുമില്ലല്ലോ. ജൂതൻ, അതുപോലെ ക്രൈസ്തവൻ, എന്തിനേറെ വിഗ്രഹാരാധകർ, അവരും താന്താങ്ങളുടെ വിശ്വാസത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും അതുപോലെ പ്രബോധന സ്വാതന്ത്ര്യത്തിൻ്റെയും കാര്യത്തിൽ ഏതൊരു പദവിയിലാണ് അവരിരിക്കുന്നത്, ആ ഒരു പദവി മുസ്ലിമിനും കൈവരണം. സത്യത്തിൻ്റെ വിജയത്തിനും മാനവിക ഐക്യത്തിൻ്റെ പുരോഗതിക്കും അതിൻ്റെ പൂർണ്ണതയ്ക്കും, അത് മുഖാന്തരം ഈ ലോകത്തിൻ്റെ സുഗമമായിട്ടുള്ള മുന്നേറ്റത്തിന്, പ്രയാണത്തിനും അവശ്യം ആവശ്യമായിട്ടുള്ള ഒന്നാണ് സ്വാതന്ത്ര്യം. അസ്വാതന്ത്ര്യം തീർത്ത് വയ്ക്കുന്നത് അസത്യത്തിൻ്റെ മാർഗരേഖകളായിരിക്കും. അസ്വതന്ത്രനായിട്ടുള്ള ആൾക്ക് നൈസർഗികമായിട്ടുള്ള ഭാവനകളെ ഉൾക്കൊള്ളാനോ അതുവഴി സ്വയം പരിവർത്തന വിധേയമാകാനോ കഴിയില്ല. കാരണം അസ്വതന്ത്രൻ എന്നും അടിമയാണ്. അടിമയ്ക്ക് എന്ത് വ്യക്തിത്വമാണുള്ളത്, എങ്ങനെയാണ് അയാൾ പരിവർത്തന വിധേയമാകുന്നത്? കൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് വരുന്ന സർവപ്രവൃത്തികളും അസത്യത്തിൻ്റെയും അതുവഴി അസന്മാർഗത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും വളർച്ചയ്ക്ക് പ്രചാരം നൽകുകയാണ് ചെയ്യുന്നത്.
തമസ്സിൻ്റെ ശക്തികൾക്കാണ് അത് ബലം കൊടുക്കുക. മനുഷ്യ മനസ്സിനെ പ്രശോഭിതമാക്കാൻ കഴിവുള്ള പ്രകാശത്തിൻ്റെ കൈത്തിരിയെ കെടുത്തിക്കളയുന്ന പ്രവൃത്തിയാണ് തമസ്സിൻ്റേത്. അങ്ങനെയുള്ള തമസ്സിനെ ദൂരീകരിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രഭാപൂരമാണ് ഇസ്ലാം. മനുഷ്യ മനസ്സിനെ ഉദ്ദീപ്തമാക്കാൻ അതിന് കഴിയും. അതുപോലെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നശീകരണ പ്രവണതയുടെയും തമോഭാവങ്ങൾ ഇസ്ലാമിൻ്റെ പ്രഭാപൂരത്തിൽ അസ്തപ്രജ്ഞമാകുക തന്നെ ചെയ്യും. സ്നേഹത്തിൻ്റെയും അതുപോലെ സാഹോദര്യത്തിൻ്റെയും പരിഗണനയുടെയും സാത്വികഭാവങ്ങൾ ഇസ്ലാമിൻ്റെ ഭൂമികയിൽ തിളങ്ങി വിളങ്ങി വിളയാടും. പ്രവാചകൻ്റെ ചിന്താപരമായിട്ടുള്ള ഈ ഭാവത്തെ ശരിയാംവിധം ഉറപ്പിച്ചുകൊണ്ടാണ് പലായിരത്തിന് ശേഷമുള്ള ദിവ്യബോധനം അവതരിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആ ദിവ്യബോധനങ്ങൾക്ക് ആ ദിവ്യബോധനങ്ങളാണ് സമാധാനത്തോട് ആഭിമുഖ്യവും യുദ്ധത്തോട് വൈമുഖ്യവും ഉണ്ടാക്കി വച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വന്തം വിശ്വാസത്തിൻ്റെയും സംരക്ഷണത്തിന് കോട്ടം തട്ടുമ്പോൾ അത് അങ്ങേയറ്റം അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിലെത്തുമ്പോൾ മാത്രമാണ് യുദ്ധത്തിൻ്റെ മാർഗം അവലംബിക്കുകയുള്ളൂ എന്ന തീരുമാനം ജീവിതത്തിലുടനീളം പ്രവാചകൻ നിഷ്കൃഷ്ടമായി തന്നെ പാലിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനൊരു പ്രമുഖമായിട്ടുള്ള ഉദാഹരണം, രണ്ടാം അഖബ ഉടമ്പടി പൂർത്തിയായി. പൂർത്തിയായ നിമിഷത്തിൽ രാത്രിയായിരുന്നു, ഒരു മലയുടെ മുകളിലായിരുന്നു, ആരും അറിയാതെയായിരുന്നു. പക്ഷേ ഒരു ഖുറൈശിചാരൻ അവിടെ വന്ന് അട്ടഹസിച്ചിട്ട് കടന്നു കളഞ്ഞു. ഇവിടെ മുഹമ്മദും കൂട്ടരും കൂടി യുദ്ധത്തിന് സന്നാഹങ്ങൾ ഒരുക്കുന്നു ഖുറൈശികളെ എന്നും പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് അവിടുന്ന് കടന്നു കളഞ്ഞു. അപ്പോൾ അന്നവിടെ കൂടിയിരുന്ന മുസ്ലിങ്ങൾ, യസ്ബീരിയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ പ്രവാചകനോട് പറഞ്ഞത് എന്താണ്? താങ്കൾ അനുവദിക്കുന്ന പക്ഷം നാളെ പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾ മിനായെ തകർക്കാം എന്ന്. അന്ന് പ്രവാചകൻ പ്രതികരിച്ചു, അതിന് ഞാൻ ആജ്ഞാപിക്കപ്പെട്ടിട്ടില്ല, അങ്ങനൊരു ഉപദേശം അല്ലാഹു നൽകിയിട്ടില്ല, അങ്ങനൊരു കൽപ്പന അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം യസ്ബീരുകാരെ യസ്രീബുകാരെ ശാന്തരാക്കിയത്. യുദ്ധത്തെ സംബന്ധിച്ച് അവതീർണമായിട്ടുള്ള മറ്റൊരു സൂക്തം കൂടിയുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. യുദ്ധത്തിന് ഇരയായിട്ട് തീരുന്നവർക്ക് അവർ മർദ്ദിതരാണെന്ന കാരണത്താൽ അങ്ങോട്ടും യുദ്ധം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഇതാ നൽകിയിരിക്കുന്നു. അവരെ സഹായിക്കാൻ അള്ളാഹു ശക്തിയുള്ളവൻ എത്രേ. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും തലകാക്കാൻ അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ ഒരുങ്ങി പുറപ്പെടുമ്പോൾ അള്ളാഹു ഒപ്പമുണ്ടാകും എന്ന് സാരം. യുദ്ധത്തെക്കുറിച്ച് മറ്റൊരു ദിവ്യവചനം കൂടിയുണ്ട്. സത്യവിശ്വാസികളെ, മർദ്ദനം അവസാനിക്കുകയും കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമായി തീരുകയും ചെയ്യുന്നത് വരെ മാത്രം അവരുമായിട്ട് യുദ്ധം ചെയ്യുക, അതിനുശേഷം യുദ്ധത്തിന് ആവശ്യമില്ല. അധികാരത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ഇട്ടുമല്ല യുദ്ധം. മർദ്ദനം അവസാനിക്കുമ്പോൾ യുദ്ധം നിൽക്കണം. അള്ളാഹുവിന് മാത്രമായിട്ട് കീഴ്വണക്കം നടക്കുകയും ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും യുദ്ധം അവിടെ നിർത്തിവെക്കേണ്ടതുണ്ട്. ഉന്നതമായിട്ടുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നബി തിരുമേനി എന്നും ചിന്തിച്ചിട്ടുള്ളത്. വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ മേലുള്ള അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം,
അതിനുവേണ്ടി മാത്രമാണ് അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിൽ യുദ്ധം അനുവദനീയമായിട്ടുള്ളത്. ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ശത്രുവിന് നേരെ പ്രത്യാക്രമണത്തിന് അനുവാദമുണ്ടായിരുന്നത്. സ്വന്തം വിശ്വാസത്തെ പരിത്യജിക്കാൻ ഒരുവൻ ആരാലും നിർബന്ധിക്കപ്പെടാതിരിക്കണം. അതിൻ്റെ പേരിൽ മർദ്ദനങ്ങളും ദ്രോഹങ്ങളും ഇല്ലാതെ വരണം. അങ്ങനെയൊരു സാഹചര്യം വന്നു ചേർന്നാൽ പിന്നെ യുദ്ധത്തിന് എന്താണ് പ്രസക്തി? അവിടെയാണ് യുദ്ധം ഇല്ലാതായി മാറുന്നത്. യസ്രീബിൽ അന്നുണ്ടായിരുന്ന ഗോത്രങ്ങളിൽ പ്രധാനപ്പെട്ടത് ഔസും ഖസ്റജുമായിരുന്നു. മുജാഹിറുകളും അൻസാറുകളുമായിട്ടുള്ള വേറെ മുസ്ലിങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിന് പുറമെ ജൂതന്മാരുണ്ടായിരുന്നു. ഇതിലൊന്നും പെടാത്ത ബഹുദേവത ആരാധനക്കാരവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇന്നലെ എന്നോണം വരെ സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. സംഘടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നവരാണ് ശത്രുക്കളായിരുന്നു. ഇവരെല്ലാവരും അന്യോന്യം. ജൂതന്മാരിൽ ഖൈനുഖ ഗോത്രം നഗര മധ്യത്തിലാണുള്ളത്. ഖുറൈള ഗോത്രം ഫതക്കിലും നളീർ ഗോത്രം അതിനടുത്തായിട്ടും താമസിക്കുന്നു. ഖൈബറിലെ ജൂതന്മാർ ഇവരുടെ എല്ലാം താമസ സ്ഥലത്തിന് വളരെയധികം വടക്ക് ഭാഗത്തായിട്ടാണ് അവരുള്ളത്. പുതിയ വിശ്വാസ പ്രമാണം മുജാഹിറുകളെയും അൻസാറുകളെയും സുഭദ്രമാക്കിയിട്ട് ഇണക്കി ചേർത്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് സൂക്ഷിക്കേണ്ടത് ഔസ് ഖസ്റജ് ഗോത്രങ്ങളെയാണ്. ഔസ് ഖസ്റജ് ഗോത്രക്കാരുടെ പൂർവ്വ വിദ്വേഷം അവർക്കിടയിൽ വീണ്ടും പുകഞ്ഞ് പുകഞ്ഞ് കത്തിയേക്കുമോ എന്ന് പ്രവാചകൻ ഭയപ്പെട്ടിരുന്നു. അൽഹംദുലില്ലാ. നമസ്കാരം.